സരോജിനി എടി സരോജിനിയെ എടി എന്താടി ഇത് നീ ഈ ലോകത്തൊന്നുമല്ലേ ഏയ് ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് തീരും നിന്റെ ജീവിതം പറഞ്ഞോ നിനക്ക് മാഷോട് പറയാനില്ലേ എനിക്ക് പേടിയാ അതൊരസത്ത നാളെ കാണാം രാക്ഷസന്മാരൊക്കെ പണ്ടാ അപ്പന്റെ അച്ഛൻ പറഞ്ഞതോ ഓ അതോ അത് കുട്ടിയെ പറ്റിക്കാൻ അല്ല സത്യ രാക്ഷസന്മാരല്ലേ പക്ഷികളെയും മനുഷ്യരെയൊക്കെ കൊന്ന് തിന്നത് അപ്പ അയാളും രാക്ഷസനാ ആ ഒരു കണക്കിന് അയാൾ രാക്ഷസൻ തന്നെയാ അയാൾ നമ്മളെയും കൊന്ന് തിന്നോ തിന്നോയിരിക്കും എന്റെ മക്കളെ പഠിപ്പിച്ച കുട്ടികളെടുത്ത തമാശ ഞാൻ എന്നോടാ എന്തിനാടി എന്റെ മോളെ പറഞ്ഞു പഠിപ്പിക്കണേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവരുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇരുട്ടിനു മുമ്പ് പോയിക്കോടി കൂട്ടത്തിൽ അരപ്പ് കൂട്ടിട്ട് പോവാ അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം നീ പോയിക്കോ ഇടവഴി കൂടെ പോകാനുള്ളതാ എനിക്ക് പേടിയൊന്നുമില്ല ചെറിയ ജനെ പോലെ എനിക്കെന്താ പേടി എനിക്കൊരു പേടിയില്ല എനിക്കറിയാം അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് എല്ലാം എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്ക് എന്തായി തിരിച്ചായിന്റെ ആ ഞാൻ ചെല്ലി അമ്മ നോക്കി നോക്കി കണ്ട് ഇതെന്താ പകലും ടോർച്ച് അടിച്ചാ നടക്കണേ വേണ്ട വേണ്ട പോയിക്കോ ഞാൻ പതുക്കുള്ളൂ നേരം തട്ടണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനാ ഓടി വന്നത് ചാരുതെടുത്ത് എന്തിനാ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ സ്നേഹിച്ചു അങ്ങനെ ഒരു തെറ്റ് പറ്റി എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്ന് വെച്ചാൽ ആരുടെയും വഴി മുടക്കിയിട്ടില്ല ഓ അതൊന്നും കാര്യാക്കണ്ട എല്ലാരോടും പറഞ്ഞോട്ടെ എന്റെ മോളോട് ഇതൊക്കെ പറയണോ അവൾ എന്നെ ചീത്ത വല്ലപ്പോഴും ഇങ്ങനൊരു വാക്കും ഇണ്ടൂന്നല്ലാണ്ട് മണിയേട്ടൻ്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഏടത്തിന്റെ സ്വഭാവം അറിയാലോ എന്നെ ഏടത്തിക്കും അറിയാലോ കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല വിഷമവും ഇല്ല
ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്ത് ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുമ്പോ ഒന്ന് ചിരിക്ക, ഒരു വാക്ക് മിണ്ട്, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരല്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം. ഞാൻ ശരിക്കും കണ്ടുവന്നേ, കയറി പിടിച്ചനെ പിടിച്ചിരുന്നെങ്കിലോ. പച്ചലപ്പാമ്പല്ലേ, പഠിച്ചാലും വിഷം ഉണ്ടാവില്ല. പച്ചലപ്പാമ്പാലും പാമ്പ് വാമനല്ലേ, പരീക്ഷത്തിനെ തക്ഷയം കടിച്ച എങ്ങനെയാ? ഒരു പുഴുവായിട്ട് വന്നാ. എന്റെ ഭാര്യ വിഷം തൊട്ടത് കിണറ്റിൽ നിന്ന് വെള്ളം കുരുമ്പഴാ. വെള്ളത്തിൽ മൂർക്കുന്ന വെള്ളിയൊന്നും ഉണ്ടാവില്ലല്ലോ, ബക്കറ്റിൽ കരീതാ. അന്നീ ബാലേട്ടനൊക്കെ പറഞ്ഞു നീർക്കോളി എടാ വിഷം ഉണ്ടാവില്ല എന്ന്. എന്നിട്ടോ നേരത്തോട് നേരം എന്നാ തൊട്ടടുത്തന്റെ മോളിരുന്ന് കളിക്കുക. 2 വയസ്സ അവളെ കാലമ്മ കൂടെ അഴിഞ്ഞു പോയത്, തൊട്ടില്ലല്ലോ. എന്താ എന്നോടാ പക, എന്നെ എണപിടിക്കണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവന്റെ അന്ധവിശ്വാസം. കൂലി പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു പാമ്പിനെ എറിഞ്ഞു കൊന്നു. അങ്ങനെ എത്രയോ പാമ്പിനെ നമ്മൾ കൊല്ലണു. ഇത് അങ്ങനത്തെ പാമ്പാണോ? എണപ്പാമ്പുകളാ. ഉച്ചക്ക് ഊണ് കഴിഞ്ഞു വരുമ്പോഴാ ഈ ബാലേട്ടൻ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ ഇടവഴിയില് 2 പാമ്പുകൾ എണ ചേർന്നു. നല്ല അസല് മൂർഖൻ. ഞങ്ങൾ കല്ലെടുത്ത് കയറി തുടങ്ങി. ഒന്നിന്റെ തലയ്ക്ക് എന്നെ കൊണ്ടു സാധനം ചത്തു. എണപ്പാമ്പ് ഞങ്ങളെ നേരെ ഒരൊറ്റ വരവാ. രമ്മേ എങ്ങനെ ഓടി രക്ഷപ്പെട്ടു എന്ന് ഈശ്വരന്മാർക്ക് മാത്രം. സംഗതിയൊക്കെ നേരാ. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ പാമ്പ് പകയും കൊണ്ട് കിടക്കുകയെന്ന് പറഞ്ഞ പകയില്ലാണ്ടിരിക്കുവോ എണപ്പാമ്പിനെ കൊന്നത്? അന്നേ രാമമുള്ളവൻ പറഞ്ഞു കടുങ്കയ്യാ ചെയ്ത് അനുഭവിക്കുന്നു. അനുഭവിച്ചില്ലേ? പറഞ്ഞ പോലെ ശരിയായിരിക്കട്ടോ, പാമ്പിന് പകയുണ്ട്. വിവരം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇടാ മണി, എന്റെ കിട്ടിയുള്ള പാമ്പ് കടിക്കണ്ടേ? ഞാനുണ്ടായിരുന്നല്ലോ എറിയാൻ. അത് നിങ്ങളുടെ കല്ല് കൊണ്ടിട്ടുണ്ടാവില്ല, കൊണ്ടത് എന്റെ കല്ലായിരിക്കും. ആ പാമ്പൊക്കെ ചത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. എന്റെ ബാലേട്ട, പാമ്പിനും മനുഷ്യന്റെ ആയസ. എന്റെ ദേവനെ കൊത്തിയത് ആ എണപ്പാമ്പാ. അത് ഇപ്പോഴും ഞങ്ങളുടെ ഇടവഴിയിലുണ്ട്.